ഡിയർ സ്റ്റുഡൻസ്, രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് 525 ചതുരശ്ര മീറ്ററുമായ ഒരു ചതുരം ഉണ്ടാക്കണം. അതിൻ്റെ വശങ്ങളുടെ നീളം എന്തായിരിക്കണം? നമുക്ക് തന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് എഴുതി വെക്കാം. ചുറ്റളവ് 100 മീറ്ററെന്നും പരപ്പളവ് 525 ചതുരശ്ര മീറ്ററെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ചതുരത്തിൻ്റെ ചുറ്റളവ് ഇവിടെ 100 മീറ്ററാണ്. നമുക്കറിയാം ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സമവാക്യമാണ് 2 × നീളം പ്ലസ് വീതി. അപ്പോൾ ആ തന്ന കാര്യം ഒന്ന് അവിടെ നമ്മൾ ആദ്യം തന്നെ എഴുതി വെക്കുക. 2 × നീളം പ്ലസ് വീതി ഈക്വൽ ടു 100 മീറ്റർ. അതിൽ നിന്ന് നമ്മൾ ഈ 2 ആദ്യം തന്നെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ 2 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ എന്തായി മാറും? ഹരിക്കണം എന്നാവും. അപ്പം നമ്മൾ നീളം പ്ലസ് വീതിയെ അവിടെ നിർത്തിയിട്ട് 2 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി 100 ഉണ്ട്. അപ്പോൾ 100 ÷ 2 ഈക്വൽ ടു നമുക്ക് 50 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നീളവും വീതിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 50 കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നീളത്തെയോ വീതിയെയോ ഏതിനെങ്കിലും ഒന്നിനെ നമ്മൾ എക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നീളത്തെയാണ് എക്സ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ വീതി എന്തായിരിക്കും? 2 ആഡ് ചെയ്താൽ നമുക്ക് 50 എന്നാണ് കിട്ടുന്നത്. അപ്പം നീളം എക്സ് ആയാൽ വീതി എത്ര ആയിരിക്കും ഉണ്ടാവുക? 50 - x ആയിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ 6 ഉം 4 ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. അപ്പം 6 ഏതോ ഒരു സംഖ്യയും ആഡ് ചെയ്താൽ നമുക്ക് 10 എന്നാണ് കിട്ടുന്നതെങ്കിൽ ആ ഇവിടെ ആഡ് ചെയ്ത സംഖ്യ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഈ 10 - 6 ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതേ രീതിയിൽ നീളവും വീതിയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് 50 കിട്ടുന്നത്. അപ്പോൾ ഈ നീളം എന്നുള്ളിടത്ത് എക്സ് എന്ന് എഴുതും. അപ്പോൾ എക്സ് പ്ലസ് വീതി ഈക്വൽ ടു 50. അപ്പോൾ വീതി കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? 50 എക്സ് മൈനസ് ചെയ്തെടുക്കും. അപ്പോൾ നീളം ഇവിടെ എക്സ് ആയി, വീതി 50 - x ആയി. ഇനി നമുക്ക് തന്നിട്ടുള്ള കാര്യം പരപ്പളവ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പരപ്പളവ് 525 ചതുരശ്ര മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ നീളം പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നീളവും വീതിയും കൂടി ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ നീളം എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, വീതി എന്ന് പറഞ്ഞാൽ 50 - x ആണ്. അപ്പോൾ അത് 2 ഇൻറ്റു ചെയ്താൽ നമുക്ക് 525 എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ബ്രാക്കറ്റ് ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ 50 കൊണ്ട് ഗുണിക്കണം, എക്സിനെ എക്സ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എക്സ് ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ 50x. പിന്നെ ഇവിടെ സെൻറ്ററിലുള്ള ചിഹ്നം എന്താണ്? മൈനസ് ആണ്. അപ്പോൾ നമ്മളിവിടെയും മൈനസ് ഇട്ടെടുത്തു. എക്സും ഇൻറ്റു ചെയ്താൽ x² = 525. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാകൃതി സമവാക്യത്തിൻ്റെ ഒരു പൊതുരൂപം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം x² ടേം, പിന്നെ x ടേം, പിന്നെ സംഖ്യ, ആ രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അവിടെ x² നമ്മളൊന്ന് സമവാക്യം നമ്മൾ ഓർഡറിലാക്കി എഴുതുകയാണ്. x² എന്ന് പറഞ്ഞാൽ -x² ആണുള്ളത്. അപ്പോൾ ഈ -x² നമ്മൾ ആദ്യം എഴുതി -x². പിന്നെ ഇവിടെ ഉള്ളത് 50x, അത് പോസിറ്റീവ് ആണെന്നുകൊണ്ട് നമ്മൾ +50x എന്ന് എഴുതി കൊടുത്തു. സമത്തിൻ്റെ അപ്പുറത്ത് 525 എന്നുണ്ട്. ഇനി സാധാരണ നമ്മളിത് വർഗം തിരിക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ x² കൂടെ എന്തുണ്ടാവാൻ പാടില്ല? മൈനസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ മൊത്തമായിട്ടൊന്ന് ചിഹ്നം മാറ്റി കൊടുക്കുക. x² കൂടെ ഉള്ള മൈനസ് കളയുമ്പോൾ ബാക്കി അവിടെ ഉള്ള 50x - 525 ഒക്കെ ചിഹ്നം നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ മൈനസ് ഉള്ളതൊക്കെ പ്ലസ് ആക്കുക, പ്ലസ് ഉള്ളതൊക്കെ മൈനസ് ആക്കുക. അപ്പോൾ -x² എന്നുള്ളത് നമ്മൾ വെറും x² എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ അർത്ഥം പോസിറ്റീവ്, മൈനസ് ഉള്ളത് അവിടെ പോസിറ്റീവായി. ഇനി +50x എന്നുള്ളത് നമ്മൾ എന്താക്കും? -50x എന്നാക്കും. ഈക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ ചിഹ്നം മാറ്റണം. ഒരു സമവാക്യത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടേമിൻ്റെ ചിഹ്നം മാറ്റിയിട്ടുണ്ടെങ്കിൽ മൊത്തം ചിഹ്നം മാറ്റി കൊടുക്കണം. അപ്പോൾ പോസിറ്റീവ് 525 എന്നുള്ളത് എന്തായി മാറി? ചിഹ്നം മാറ്റി -525 എന്നായി. അപ്പോൾ നമുക്ക് കിട്ടിയത് x² - 50x = -525 എന്ന് കിട്ടി. ഇനി നമ്മൾ വർഗം തിരിക്കുന്ന രീതിയിൽ ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ ഗുണകം, എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ എടുക്കുക. അത് 50 ആണ്. അതിനെ എന്തുകൊണ്ട് ഹരിക്കും? 2 കൊണ്ട് ഹരിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് 25 എന്ന് കിട്ടി.
ഇനി ആ 25 സ്ക്വയറാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ സമവാക്യത്തിൻ്റെ ഇരുവശങ്ങളിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 50x പ്ലസ് 25 സ്ക്വയർ ഒരു സൈഡിൽ ആഡ് ചെയ്തു, മറ്റേ സൈഡിലും അതേപോലെ 25 സ്ക്വയർ ആഡ് ചെയ്തു. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഒരു പൂർണ്ണ വർഗമാക്കി എഴുതുകയാണ്. എക്സ് സ്ക്വയർ മൈനസ് 50x പ്ലസ് 25 സ്ക്വയറിനെ നമ്മൾ ഒരു പൂർണ്ണ വർഗമാക്കി എഴുതുമ്പം ആദ്യം എന്താ ചെയ്യുക, എക്സ് സ്ക്വയറിനെ സ്ക്വയർ ഇല്ലാതെ എഴുതും, എക്സ് എന്ന് എഴുതി. ഇനി ഇവിടെ ഉള്ള സൈൻ 50x ചിഹ്നം എന്താണ്, മൈനസ് ആണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ഇട്ട് കൊടുക്കണം. ഇനി ലാസ്റ്റത്തെ സംഖ്യ നോക്കുക, ഇവിടത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ 25 സ്ക്വയർ എന്നാണ്. അപ്പോൾ അതിനി നമ്മൾ എന്ത് ചെയ്യണം, സ്ക്വയർ ഇല്ലാതെ എഴുതി കൊടുക്കുക. അപ്പോൾ എക്സ് മൈനസ് 25 whole square. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 50x മൈനസ് 25 സ്ക്വയറിനെ നമ്മൾ മാറ്റി എഴുതിയതാണ് എക്സ് മൈനസ് 25 whole square ഈക്വൽ ടു സമത്തിൻ്റെ അപ്പുറത്ത് എന്താണുള്ളത്, മൈനസ് 525 പ്ലസ് 625. അപ്പോൾ ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും ക്രിയ ചെയ്യുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കും. അപ്പോൾ 625 നിന്ന് 525 മൈനസ് ചെയ്താൽ നമുക്ക് 100 നീട്ടും. ഇവിടെ വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്, അപ്പോൾ നമ്മൾ 100 എന്ന് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ എക്സ് മൈനസ് 25 whole square ഈക്വൽ ടു 100 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക, സ്ക്വയർ ഒഴിവാക്കി കൊടുക്കും. അപ്പോൾ സ്ക്വയർ ഒഴിവാക്കുമ്പോൾ അപ്പുറത്തുള്ള സമത്തിൻ്റെ അപ്പുറത്തുള്ള സംഖ്യേൻ്റെ റൂട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 25 ഈക്വൽ ടു റൂട്ട് ഓഫ് 100, 100 റൂട്ട് 10 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു നമുക്ക് ഇവിടെ ഈ മൈനസ് 25, ഇനി എക്സിനെ മാത്രം ഇവിടെ നിർത്തുക, മൈനസ് 25 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. സമത്തിൻ്റെ അപ്പുറത്ത് ഓൾറെഡി 10 ഉണ്ട്, മൈനസ് 25 ഇങ്ങോട്ട് എത്തുമ്പോൾ പ്ലസ് 25 ഉണ്ടാവും, ഈക്വൽ ടു 35 മീറ്റർ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് സംഖ്യ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം റൂട്ട് ഓഫ് 100 പ്ലസ് ഓർ മൈനസ് 10 നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഒരു ചതുരത്തിൻ്റെ വശങ്ങളാണ് കൊടുത്തത്, അപ്പോൾ അതിന് നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ പ്ലസ് ഓർ മൈനസ് 10 എടുക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് 100 ഈക്വൽ ടു ഞാൻ പ്ലസ് ഓർ മൈനസ് 10 എടുത്തെന്ന് കരുതുക. ആ അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവും കൂടി എടുക്കുക, കാരണം ഇവിടെ ഉള്ള സംഖ്യ ഈ 10നേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് എടുക്കുമ്പം പ്ലസ് 25 ഇതാവും, അതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടില്ല. അപ്പോൾ എക്സ് മൈനസ് 25 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 10 എന്നാണുള്ളത്. അപ്പോൾ ആദ്യം തന്നെ രണ്ട് വാല്യൂ നമുക്ക് കിട്ടും, എക്സ് ഈക്വൽ ടു 10 മൈനസ് 25 ഇങ്ങോട്ട് എടുക്കുമ്പോൾ പ്ലസ് 25 ഈക്വൽ ടു 35 എന്ന് കിട്ടി. ഇനി എക്സ് ഈക്വൽ ടു ഒരു വാല്യൂ കൂടി ഉണ്ടാവും, മൈനസ് 10 പ്ലസ് 25. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ നമുക്ക് എടുക്കാൻ സാധിക്കും, കാരണം 25 ഈ നെഗറ്റീവ് 10നേക്കാളും വലുതാണ്. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഒരു പോസിറ്റീവ് സംഖ്യയാണ് കിട്ടുക. ഒരു നെഗറ്റീവ് സംഖ്യയും പോസിറ്റീവ് സംഖ്യയും ക്രിയ ചെയ്യുമ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പോൾ അവിടെ നമുക്ക് 15 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് കിട്ടി, 35 15. അപ്പോൾ ഇനി എക്സ് ഈക്വൽ ടു 35 ആയാൽ, അവിടെ നമ്മൾ നീളമാണ് 35 എന്ന് എടുത്തത് അല്ലേ, നീളമാണ് നമ്മൾ എക്സ് ആക്കി എടുത്തത്. അപ്പോൾ വീതി എന്തായിരിക്കും, നീളം 35 ആയാൽ വീതി എത്രയായിരിക്കും ഉണ്ടാവുക, അത് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്, 50 മൈനസ് x ആണ്, 50 നിന്ന് എക്സ് മൈനസ് ചെയ്തതാണ്. അപ്പോൾ 35 നിന്ന് അല്ല, 50 മൈനസ് 35 ചെയ്യുമ്പോൾ നമുക്ക് വീതി എത്ര കിട്ടും, 15 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ 15 x 15 ആവുമ്പം നമ്മുടെ വീതി എത്ര ഉണ്ടാവുക, 35 മൈനസ് 15, 50 മൈനസ് 15 ഈക്വൽ ടു 35 എന്നും ആൻസർ കിട്ടും. അപ്പോൾ ചതുരങ്ങളുടെ വശങ്ങളുടെ നീളങ്ങൾ 35 മീറ്ററും 15 മീറ്ററും ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് അതിസംഖ്യകളുടെ വ്യത്യാസം 6, അവയുടെ ഗുണനഫലം 216 ആയാൽ സംഖ്യകളേവാം. രണ്ട് അതിസംഖ്യകൾ എന്ന് പറഞ്ഞാൽ രണ്ട് പോസിറ്റീവ് സംഖ്യകൾ.
അപ്പോൾ അതിൽ ഒന്നിനെ നമ്മൾ എക്സ് ആക്കി എടുക്കുക. അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകളാണ് അവയുടെ വ്യത്യാസം, രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം ആറ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സംഖ്യ എത്രയായിരിക്കും? എക്സ് പ്ലസ് ആറ് ആയിരിക്കും. അപ്പോൾ അവയുടെ ഗുണനഫലം 216 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിൻ്റെ എക്സ് പ്ലസ് ആറ് ഈക്വൽ ടു 216. ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പം എക്സും എക്സും ഇൻറ്റ് ചെയ്യാം, എക്സും ആറും ഇൻറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ആറ് എക്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 216 എന്ന് കിട്ടും. ഇനി നമ്മൾ വർഗം തിരിക്കുന്ന മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ എടുക്കുക. എക്സിൻ്റെ കൂടെയുള്ള സംഖ്യ 6 ആണ്. അതിനെ 2 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3. ഈ 3-ൻ്റെ സ്ക്വയറാണ് നമ്മൾ ഇരുവശങ്ങളിലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഇത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 216 പ്ലസ് 3 സ്ക്വയർ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിനെ ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് ആർ എക്സ് പ്ലസ് 3 സ്ക്വയർ എന്നുള്ളതിനെ ഒരു പൂർണ്ണവർഗമാക്കിയിട്ട് എഴുതണം. അപ്പോൾ ഫസ്റ്റും ലാസ്റ്റും ഉള്ള അത് നമ്മൾ സ്ക്വയർ ഇല്ലാതെ എഴുതുകയാണ് ചെയ്യുക. അപ്പം എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ നമ്മൾ എഴുതുന്ന ഈ 3 എന്ന് പറഞ്ഞാൽ ഈ ഹരിക്കുമ്പോൾ കിട്ടിയ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടിയ സംഖ്യയാണത്. എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 216 പ്ലസ് 3-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ നമുക്ക് 225 എന്ന് കിട്ടും. അപ്പം നമുക്കിപ്പോൾ കിട്ടിയത് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 225. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ക്വയർ ഒഴിവാക്കും. അപ്പോൾ എക്സ് പ്ലസ് 3 ഈക്വൽ ടു റൂട്ട് ഓഫ് 225 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 15. ഇവിടെ പ്ലസ് ഓർ മൈനസ് എന്ന് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അതിസംഖ്യകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 15 എന്ന് 3 സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ മൈനസ് ആവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 12 എന്ന് കിട്ടും. അപ്പോൾ ഒരു സംഖ്യ നമുക്ക് 12 എന്ന് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് സംഖ്യ എത്ര ആയിരിക്കും? എക്സ് പ്ലസ് 6 എന്നാണുള്ളത്. 12-നോട് കൂടി 6 ആഡ് ചെയ്താൽ നമുക്ക് 18 എന്ന് ആൻസർ കിട്ടും.